ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രതിനിധിയുണ്ട് എസ് എഫ് ഐ ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ സംവിധാനത്തെ അത് പോരാ എന്ന് ഇതിനു ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഏറ്റവും രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് അതിനുവേണ്ടി ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഡാമേജ് കൺട്രോൾ മാത്രമാണ് ഒരു 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 മിനുക്ക് വിദ്യ അതുമാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെയാണോ താങ്കളും പ്രതികരിക്കുക രാജ്യം കണ്ട രാജ്യത്തെ ആകെ ഞെട്ടിച്ച രാജ്യത്തെ ജനങ്ങളെ ആകെ പ്രത്യേകിച്ച് ഇടത്തരക്കാരെ പിടിച്ചു കുലുക്കിയ ഈ തട്ടിപ്പ് ഈ പുറത്തു വന്ന തട്ടിപ്പിനു മുമ്പിൽ ഈ നടപടികൾ മതിയായതാണോ ഇല്ലെങ്കിൽ എന്തു വേണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നതമായ മത്സര പരീക്ഷകളുടെ യോഗ്യതാ പരീക്ഷകളുടെ വിശ്വാസ്യത പൂർണ്ണമായി തകർക്കുന്ന സംഭവങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത് അത് ഏതാനും വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ബാധിക്കുന്ന ഒന്നല്ല അത് രാജ്യത്തെ മുഴുവൻ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് വലിയ ആശങ്കയും പരിഭ്രാന്തിയും സൃഷ്ടിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് ലക്ഷം പേർ എഴുതിയ പരീക്ഷയാണ് നീറ്റ് ആ നീറ്റിൽ സാധാരണഗതിയിൽ രണ്ടോ മൂന്നോ പേർക്ക് കിട്ടാവുന്ന ഒന്നാം റാങ്ക് അറുപത്തിയേഴ് പേർക്ക് കിട്ടുകയും ബീഹാറിലാണെങ്കിലും ഒരേ പരീക്ഷ സെൻട്രലിൽ എഴുതിയ ആറ് പേർക്കത് കിട്ടുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടാകും അതോടൊപ്പം പരീക്ഷ കഴിയുന്നതിന് മുമ്പ് തന്നെ ചോദ്യപേപ്പറുകൾ വ്യാപകമായി ചോരുന്ന വാർത്ത വരി വന്നു അതോടൊപ്പം ഗുജറാത്തിലാണെങ്കിൽ ഈ എൻട്രൻസ് ട്രെയിനിങ് കൊടുക്കുന്ന പരിശീലകർ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട അട്ടിമറികൾക്ക് നേതൃത്വം കൊടുത്തതായ വാർത്ത വന്നു മഹാരാഷ്ട്ര ഹരിയാന ബീഹാർ ഗുജറാത്ത് ഇന്ന് ഏറ്റവും ഒടുവിൽ ഝാർഖണ്ഡിൽ നിന്നും പരീക്ഷ അട്ടിമറിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വരികയുണ്ടായി മറ്റൊന്ന് ഈ നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടും ഏതാണ്ട് പതിനൊന്ന് ലക്ഷത്തിലധികം അപേക്ഷകരാണ് ഇത്തവണ നെറ്റ് പരീക്ഷ യു ജി സി നെറ്റിനെ അപ്ലൈ ചെയ്തിരുന്നത് ഇന്നിപ്പോൾ യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കിയതുപോലെ സി എസ് ഐ ആർ നെറ്റും റദ്ദാക്കിയ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്ന ഒരു കക്ഷിക്ക് അതിൻ്റെ വകുപ്പ് ഒക്കെ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തൽസ്ഥാനത്ത് നിന്ന് വാസ്തവത്തിൽ കേന്ദ്ര മാനവവിഭവ വികസന വകുപ്പ് മന്ത്രിയൊക്കെ രാജിവെക്കേണ്ടതാണ് കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക റീജിയനെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക സെൻറ്ററിൽ മാത്രമുണ്ടായ ഒരു സാങ്കേതിക തകരാറിൻ്റെ പ്രശ്നം അല്ലേ ഇത് ഇത് നാഷണൽ ടെസ്റ്റിങ് ഏജൻസിയുടെ സുതാര്യതയും വിശ്വാസ്യതയും ഗുണനിലവാരവും സമ്പൂർണമായി തകർന്നിരിക്കുന്നു എന്ന് രാജ്യം തിരിച്ചറിയുകയാണ് പോലെ ഏതാണ്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് ഒരു ദേശീയ മത്സര പരീക്ഷ നടത്താനുള്ള സുതാര്യതയും അതിൻ്റെ വിശ്വാസ്യതയും ഇല്ലാത്ത ഒരു ഏജൻസിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മാറിയിരിക്കുകയാണ് എത്രയെത്ര പിന്നെ പരീക്ഷകളാണ് അവർ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് സി എസ് ഐ ആർ നെറ്റ് പിന്നെ അതോടൊപ്പം സായി സ്പോർട്സ് കോഴ്സുകളിലേക്ക് നടത്തുന്ന പരീക്ഷ സി യു ഇ ടി യു ജി സി നെറ്റ് പിന്നെ അതോടൊപ്പം നീറ്റ് യു ജി ലെവൽ പരീക്ഷ ഇരുപത്തിയഞ്ചോളം അടുത്ത വിദ്യാർത്ഥികളെ അത് മതിയായതാണോ അത് മതിയായതല്ലെങ്കിൽ എന്തുകൊണ്ട് എന്താണ് ഇതിൽ അപ്പുറം കൂടുതലായി ചെയ്യാനുള്ളത് എന്ന ഘട്ടത്തിലെ എന്ന കാര്യത്തിലേക്ക് വരൂ ഷിജുഖാൻ ഇതിൻ്റെ അനാലിസിസിലേക്ക് വന്ന പുറത്തു വന്ന പ്രശ്നങ്ങളുടെ വിശകലനത്തിലേക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിൽ കടക്കാം ഷിജുഖാൻ ഇപ്പോൾ ഇവിടെ ഒരു ആറംഗ ഏഴംഗ പിന്നെ ഇവിടെ ഒരു ആറംഗ കമ്മിറ്റിയെ ഇതിനായി നിയോഗിച്ചു എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏഴംഗ കമ്മിറ്റിയെ നിയോഗിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വാസ്തവത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യം രാജ്യത്തെ പരീക്ഷയെ സംബന്ധിച്ച് ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ശക്തമാക്കണം സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ മുന്നിലുള്ള പരിഗണനയിലുള്ള വിഷയമാണ് ഇത് അങ്ങനെ ഒരു ഏഴംഗ കമ്മിറ്റിയെ വെച്ച് ഞങ്ങൾ സമഗ്രമായി ഇത് പരിഷ്കരിക്കും പരിഗണിക്കുമെന്ന് പറഞ്ഞാൽ ഈ കുറ്റവാളികളെ മുഴുവൻ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യണം ഈ പരീക്ഷാ വിശ്വാസ്യത തകർത്ത മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഇവർ നടത്തിയ ഞാൻ ചോദിക്കട്ടെ ഇവർ നടത്തിയ പരീക്ഷകളുടെ മുഴുവൻ വിശ്വാസ്യതയല്ലേ ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത് ഒരു ഏഴംഗ കമ്മിറ്റിയെ വെച്ച് ഇത് പരിഷ്കരിച്ചാൽ തീരുന്നതാണോ പ്രശ്നം അങ്ങനെയല്ല ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു വിഷയം കൂടി ആയതുകൊണ്ട് തന്നെ നിയമപരമായ നടപടികൾ കർശനമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ കേന്ദ്ര മന്ത്രി തന്നെ അദ്ദേഹം പത്രസമ്മേളനത്തിലടക്കം പങ്കെടുക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമില്ലേ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് ഉത്തരവാദിത്വമില്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പ്രത്യേക മേഖലയെ മാത്രം ബാധിക്കുന്ന പരീക്ഷയിൽ ഇപ്പം തമിഴ്നാട്ടിൽ നിങ്ങൾ മനസ്സിലാക്കണം തമിഴ്നാട് വളരെ ശക്തമായി ഈ നീറ്റിനെതിരായ നിലപാട് സ്വീകരിച്ച് അവർ പറഞ്ഞത് എന്താണ് നമ്മൾ നീറ്റ് നടപ്പിലാകുമ്പോൾ പറഞ്ഞിരുന്നത് അതിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും ഒരേ സമയത്ത് പല പല പരീക്ഷകൾ കുട്ടികൾ എഴുതുന്നതിൻ്റെ ബുദ്ധിമുട്ട് പരിഹരിക്കാനും ഒക്കെ ആണെന്നല്ലേ അപ്പോൾ സ്റ്റേറ്റ് എൻട്രൻസിൻ്റെ വിശ്വാസ്യത നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഇപ്പം ഇല്ല ഇതല്ലേ തെളിവായിരിക്കുന്നത് കേരളം നടത്തിയ സ്റ്റേറ്റ് എൻട്രൻസ് പരീക്ഷകൾ എത്ര വലിയ വിശ്വാസ്യത ഉണ്ടായിരുന്ന പരീക്ഷകളാണ് വിവിധ സംസ്ഥാനങ്ങൾ നടത്തിയ പരീക്ഷ ഈ വിശ്വാസ്യത ഒരു ദേശീയ ഏജൻസിക്ക് ഇല്ല എന്ന് വന്നിരിക്കുകയാണ് അതുകൊണ്ട് സമഗ്രമായ നിയമ നടപടികൾ ഇതിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടക്കം ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് ഇത് കണ്ണിൽ പൊടിയിട്ട് ഇത പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചാൽ വലിയ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നുവരും എസ് എഫ് ഐ അടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളടക്കം യുവജന പ്രസ്ഥാനങ്ങളടക്കം ഡി വൈ എഫ് ഐ അടക്കം ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തും ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഒരു കാര്യം കൂടി നീറ്റ് നെറ്റ് പരീക്ഷയുടെ പ്രശ്നം എന്താണ് നമ്മൾ കണ്ടത് നെറ്റ് പരീക്ഷ ഒ എം ആർ പിന്നെ സ്വഭാവത്തിലേക്ക് മാറുന്നു അതിൻ്റെ ചോദ്യക്കടലാസുകൾ പിന്നെ വ്യാപകമായി ഇൻ്റർനെറ്റിൽ വരുന്നു ഡാർക്ക് നെറ്റിൽ വരുന്നു അത് ടെലിഗ്രാം വഴി പ്രചരിക്കുന്നു ഇതല്ലേ പുറത്തു വരുന്നത് അപ്പോൾ 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 എവിടെയെങ്കിലും ഉണ്ടായ ഒരു സാങ്കേതിക പ്രശ്നമോ സാങ്കേതിക പഴുതോ അല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഈ സംവിധാനത്തെ ഒന്നടങ്കം ഈ കുറ്റകൃത്യത്തിനു വേണ്ടി ആശ്രയിച്ചിരിക്കുന്നു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉന്നത തലത്തിലുള്ള ആളുകൾ ഈ കാര്യത്തിൽ എന്ത് ബന്ധമാണ് അതിൽ വഹിച്ചിട്ടുള്ളത് ഇത് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങാൻ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങാൻ കയ്യിൽ പത്തും ഇരുപതും മുപ്പതും ലക്ഷം രൂപ ഉള്ളവൻ കൊടുക്കുമ്പോൾ കിട്ടുന്നത് മാത്രമാണോ അതിൻ്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉയർന്ന ഒഫീഷ്യൽസ് ഇതിന് ഉത്തരവാദിത്വമില്ലേ അപ്പോൾ കൊടുക്കാനും വാങ്ങാനും വാങ്ങാൻ കഴിയുമെന്ന് ആളുകൾ വിശ്വസിച്ചിരിക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മുപ്പത് ലക്ഷം കൊടുത്താൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അല്ല അതിനപ്പുറത്ത് നടത്തിയാലും ഞങ്ങൾ അത് മേടിച്ചിരിക്കും അപ്പോൾ പിന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസം ഈ സ്ഥാപനം ഞാൻ ചോദിക്കട്ടെ ശ്രീ എൻ പി സി ഞാൻ ചോദിക്കുന്നത് ഇത്തിരി പോയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കൊണ്ട് ഇന്ത്യ പോലൊരു മഹാരാജ്യം ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഇവിടെ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞല്ലോ ഏതെങ്കിലും കുട്ടികൾക്ക് ദോഷമുണ്ടായെങ്കിൽ എന്നൊക്കെ പറഞ്ഞല്ലോ നീറ്റിനു വേണ്ടി കഠിനാധ്വാനം നടത്തിയ നമ്മുടെ കുട്ടികൾ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യ എത്ര കാലം അവർ പഠിച്ചു എത്ര കാലം അവർ അധ്വാനിച്ചു അതിനുശേഷം പോയല്ലേ അവരെഴുതിയത് നെറ്റിന് വേണ്ടി അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ അതോടൊപ്പം റിസർച്ചിന് എത്ര അധ്വാനിച്ച് എഴുതിയവരാണ് അവരുടെ ജീവിതത്തിനും ഭാവിക്കും വിലയില്ല